possible by the greatest British manager ever, Sir Alex. I have never played for a draw in my life. Adhe ഞാനൊരിക്കലും സമനിലയ്ക്ക് വേണ്ടി കളിപ്പിച്ചിട്ടില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ചുവന്ന ചെകുത്താന്മാരെ അവരുടെ ആധിപത്യത്തിലേക്ക് നയിപ്പിച്ച സർ അലക്സ് ഫെർഗൂസൻ എന്ന ബോസിൻ്റെ ഒരു മൊഴിവാക്കാണിത്. ഒരുപക്ഷെ ഇന്ന് 21-ാം നൂറ്റാണ്ടിലൂടെ കടന്നു പോകുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ വാക്കുകൾ പോലും മറന്നു എന്നത് വ്യക്തതയാക്കുകയാണ്. ഈ യുണൈറ്റഡിന് ആ പഴയ കാലങ്ങൾ വാർത്തെടുക്കാൻ ഇനി അസാധ്യമാണോ എന്ന ചോദ്യം മുൾമുന കൂർത്ത് നിൽക്കുക തന്നെയാണ്. വർഷം 1978 ന്യൂട്ടൺ ഹീത്ത് എന്ന പേരിൽ ഒരു ക്ലബ് സ്ഥാപിക്കപ്പെടുന്നു. മികച്ച വൻ താരങ്ങളെ കണ്ടെത്തുന്നതിൽ കഴിയാതെ പോയ ആ ക്ലബിന് വൻ തിരിച്ചടികൾക്ക് വിധേയമായിക്കൊണ്ടേയിരിക്കുന്നു. പിന്നീട് 24 വർഷങ്ങൾക്കിപ്പുറം 1902 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന പേരും കൂടെ അതിലേക്ക് ചേർക്കപ്പെടുന്നു. അങ്ങനെ ക്ലബിൻ്റെ പേരവസാനം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നതിൽ മാത്രം ഒതുങ്ങിച്ചേർന്നു. ലോകം 1900 കടന്നപ്പോയേക്കും സാമ്പത്തിക ശേഷിയിൽ തരം താഴ്ന്ന സ്ഥിതിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വലിയ ആശ്രമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 1910 ഫെബ്രുവരി 19 ഓൾഡ് ട്രാഫോർഡിൽ വെച്ച് നടന്ന ആദ്യ കളിയിൽ എതിരാളികളായ ലിവർപൂളിനോട് 4-3 എന്ന മാർജിനിൽ തോറ്റിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ തുടക്കകാലങ്ങൾ ഉദിച്ചുയരുന്നത്. ശേഷം കാലചക്രം മുന്നോട്ട് കറങ്ങി. ഓൾഡ് ട്രാഫോർഡിൻ്റെ മണ്ണിൽ സൂര്യനസ്തമിച്ചും ഉദിച്ചും പൊൻകിരണങ്ങൾ സമ്മാനിച്ചും മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ജോർജ് എസ്റ്റോസി, ബില്ലി മെറിഡത്തി, സ്റ്റാൻസോ ഡോൺബൂൾ, ജോർജ് വാൾ ഇങ്ങനെ തുടങ്ങി ഇതിഹാസ താരങ്ങൾക്ക് പോലും സോക്കറിൻ്റെ ആരവങ്ങളെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ വിജയവൈകളാൽ ചേർക്കപ്പെടാൻ മറന്നുപോയി എന്നുള്ളത് പരമസത്യമാണ്. പലയിടത്തും പലതവണ കാലുകളിടറിയതോടെ ടേബിളിൽ 10-ാം സ്ഥാനത്തിന് ശേഷം മാത്രമേ അവർക്ക് സ്ഥാനമുറപ്പിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അതോടുകൂടി തന്നെ ഹെർബർട്ട് ബാംലെറ്റി എന്ന ടീമിൻ്റെ പരിശീലകൻ സ്ഥാനം ഒഴിയുകയുണ്ടായി. ശേഷമുള്ള മത്സരങ്ങളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ക്ലബിന് ആരാധകർ പോലും കൈയൊഴിഞ്ഞു. കിരീട വരൾച്ച എന്നുള്ളത് എത്രയോ നിറഞ്ഞാടിയിരുന്ന ഒരു കാലമായിരുന്നത്. അതിനിടെ 2-ാം ലോക മഹായുദ്ധം കൂടെ വന്നപ്പോൾ തകർക്കപ്പെട്ട ഓൾഡ് ട്രാഫോർഡിന് വൻ തിരിച്ചടിയായിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ലഭിച്ചിട്ടുള്ളത്. പിന്നീട് ജിമ്മി മാർഫി എന്ന ആ കോച്ചിൻ്റെ വരവോടെ എഫ് എ കപ്പിൻ്റെ ഉദയം പിടിച്ച് ലീഗ് മത്സരങ്ങളിൽ അട്ടിമറിയായി വിജയിച്ച് വിജയക്കുതിപ്പ് തുടരുന്നു. കഴിയൊഴിഞ്ഞ ആരാധകർക്ക് പോലും ചുവപ്പിൻ്റെ വർണ്ണനങ്ങൾ യുണൈറ്റഡിൻ്റെ ഫ്ലാഗ് പോലെ പ്രപഞ്ചത്തിൽ പല ദിക്കുകളിൽ നിന്നും പടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ അതേ ആരാധകർ തന്നെ അവർക്കൊരു പേരും ചേർത്തിക്കൊടുത്തു, ദ റെഡ് ഡെവിൾസ്, അതെ, ചുവന്ന ചെകുത്താന്മാർ. എല്ലാം അവർക്ക് ഒരു വരുതിയിൽ വരുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് 1958 യൂറോകപ്പ് മത്സരത്തിന് ശേഷം യുഗോസ്ലാവിയയിൽ നിന്നും മാഞ്ചസ്റ്ററിലേക്ക് തിരിച്ച അവരുടെ വിമാനം മ്യൂണിക്കിൽ വെച്ച് അപകടപ്പെടുന്നത്. അതെ, പിറ്റേ ദിവസത്തെ പുലർച്ചയെ ജനം വരവേൽക്കുന്നത് തന്നെ നീറിപ്പുകയുന്ന ഈ വാർത്ത കേട്ടുകൊണ്ടാണ്. 20 മികച്ച കളിക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരാധകരും എതിരാളികൾ പോലും കണ്ണീരൊലിപ്പിച്ച ദിവസങ്ങൾ, ചുവന്ന ചെകുത്താന്മാരുടെ ആ ചുവപ്പിന് ഒരു വർണ്ണനയില്ലാത്ത ദിവസങ്ങളായി മാറിക്കഴിഞ്ഞു. അതെ, വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ ഒരു ക്ലബ്ബ് രൂപീകരിച്ചു നല്ല താരങ്ങളെയെല്ലാം ബലിയർപ്പിക്കുന്ന രീതിയിലാണ് അവിടെ നിന്നും കൊയിഞ്ഞു പോയത്. ഇനി ആരാധകർ പോലും കൈവിടുമോ എന്നുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് മുമ്പിൽ ഒരു ചോദ്യചിഹ്നം മാത്രമായിരുന്നു. പക്ഷേ പിന്നീടങ്ങോട്ട് പറയാനുള്ളത് ഒരു സംഘം പോരാട്ട നായകന്മാരെ കുറിച്ചാണ്, ഒരുപറ്റം ആരാധകരെ കുറിച്ച്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ക്ലബിനെ ഇടനെഞ്ചോട് ചേർത്ത ഒരുപറ്റം മനുഷ്യരെ കുറിച്ചും. അതെ, ദുരന്തത്തിന് ശേഷം തകർന്നടിഞ്ഞ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് വിചാരിച്ചവർക്ക് കണക്കുകൂട്ടലുകൾ പലതവണ പിയച്ചു തുടങ്ങി. ബോബി ചാൾട്ടനും ജോർജ് എബെസ്റ്റും ടീമിലെത്തിയതോടുകൂടി മാഡ്വിസ്ബി എന്ന ആ പരിശീലകന്റെ തന്ത്രങ്ങൾ എത്രയോ സുന്ദരമായിരുന്നു. സാന്റിയാഗോ ബെർണബ്യു റയലിലേക്ക് തന്നെ വിളിച്ചിട്ടും ആ ഒരു ഓഫറും നിരസിച്ചുകൊണ്ട് യുണൈറ്റഡിനെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവർക്കു കൂടെ തന്നെ കൈകോർത്തു നിന്നു. കിരീട വരൾച്ചയ്ക്ക് അവസാനമിട്ട മാഡ്വിസ്ബി എന്ന ആ തന്ത്രപരിശീലകന്റെ ദിനരാത്രികൾ എണ്ണിക്കൊഴിഞ്ഞു പോയപ്പോൾ പിന്നീട് വന്ന പല തന്ത്രജ്ഞന്മാർക്കും വഴിപിഴക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ദൈവം അവരെ അവിടെയും കൈവിടാൻ തയ്യാറായിരുന്നില്ല. 1986 സർ അലക്സ് ഫെർഗൂസൻ എന്ന സെർബിയക്കാരൻ യുണൈറ്റഡിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക്. അയാളുടെ വരവിന് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ആ ഒരു ക്ലബ്ബ് യൂറോപ്പിൽ മാത്രമല്ലായിരുന്നു പടർന്നു പിടിച്ചത്,
അതിങ്ങി കേരളത്തിൽ നമ്മുടെ പൂർവീകർ എത്ര തവണയാണ് ഓലി നമ്മളെ ചക്കന്മാര എന്നുള്ള പദങ്ങൾ പറഞ്ഞു തീർത്തത്. പിന്നീടങ്ങോട്ട് ഫെർഗിയുടെ യുഗമെന്ന് ആർത്ത് വിളിച്ച ഓരോ നാളുകളായിരുന്നു കഴിഞ്ഞു പോയത്. ഗ്ലോറി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് യൂറോപ്യൻ ജനത പറയുന്നത് കേൾക്കാൻ തന്നെ അതിമനോഹരമായിരുന്നു. 1999 UCL ഫൈനൽ മത്സരത്തിൽ അവസാന മിനിറ്റുകളിൽ ഇരട്ട ഗോളുകൾ സമ്മാനിച്ച് സാക്ഷാൽ ഒളിവർ ഗാന്റെ ബയൺ മ്യൂണിക്കിനെ തകർത്തുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കിരീടം ചൂടുമ്പോൾ എത്രമാത്രമാണ് നമ്മളെല്ലാവരും ആഹ്ലാദിച്ചത്. ഒരു ടീമിലെ ഒരു താരത്തെക്കാളും നിറഞ്ഞു കവിഞ്ഞിരുന്ന ആരാധകരായിരുന്നു സർ അലക്സ് ഫെർഗൂസണി അന്ന് മാഞ്ചസ്റ്റർ മുഴുവനും. ഗിഗ്സും സ്കോൾസും ബെക്കമും പാർജീസണ്ണും അടക്കി വലിച്ച മധ്യനിര, കോളും യോർക്കും സോൾഷിയറും റൂണിയും റോണോയും നാനിയും അരങ്ങുവായുന്ന മുന്നേറ്റ നിര, അത് എന്തൊരു സുന്ദരം. പിന്നീട് ഫെർഗിയുടെ പടിയിറങ്ങത്തിലൂടെ പ്രധാന കിരീടങ്ങളെല്ലാം അവർക്ക് ലഭിക്കുന്നതിൽ അവസാനിച്ചു തുടങ്ങി. ക്രിസ്ത്യാനോ റൊണാൾഡോയും റൂണിയും നാനിയും ഗിഗ്സും സ്കോൾസും ബെക്കമും അങ്ങനെ മുൻനിര താരങ്ങളും മാഞ്ചസ്റ്ററിൻ്റെ കളം വിട്ട് ഒഴിഞ്ഞുപോയി. പിന്നീടവർക്ക് ഒരു ഭൂതകാലത്തെ താണ്ടിയുള്ള യാത്രകൾ അത്ര നല്ലതൊന്നുമായിരുന്നില്ല. പക്ഷേ പോഗ്ബയും കവാനിയും ബ്രൂണോ ഫെർണാണ്ടസും വരാനയും എന്തിനു പറയണം, അവസാനം ഈ സമ്മർ ട്രാൻസ്ഫറിൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും മാഞ്ചസ്റ്ററിലെത്തിയിട്ടും പ്രീമിയർ ലീഗിലെ ടേബിൾ പോയിന്റ് നോക്കുമ്പോൾ വളരെ വിദൂരത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ആ കഴിഞ്ഞ ഭൂതകാലത്തെ വാർത്തെടുക്കാൻ ഇനി കഴിയുമോ എന്നുള്ളത് സംശയമാണ്. എന്നാലും എല്ലാം തകർന്നാടിയ നിമിഷത്തും നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരുപറ്റം ആരാധകർ എന്നും കൂടെ നിൽക്കുമെന്നുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരമസത്യം തന്നെ. അതെ, തിരിച്ചു വരട്ടെ എന്ന വാക്കുകളോടുകൂടി ഫുട്ബോൾ കോർട്ട്.